സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 1:05 അന്ത്യം. കേച്ചിരി ആയമുക്കപ്പുഴയിൽ 4 വർഷം മുൻപേ യുവാവ് മുങ്ങിമരിച്ച സംഭവം കൊലപാതകമെന്ന സംശയം. ഒരാളെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വരന്തരപ്പള്ളി വേലൂപ്പാടം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സലീഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. നഗരസഭാ കെട്ടിടത്തിലെ ഷീറ്റ് ഇളകി വീണ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലെ കൂൾബാർ ജീവനക്കാരന് പരിക്ക്. ചാവക്കാട് ബീച്ച് സ്വദേശി മൂത്തോടത്ത് വീട്ടിൽ 44 വയസ്സുള്ള റാഫിക്കിനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ ചെണ്ട നിർമ്മാണം നടത്തുന്ന പണിപ്പുര തീ വെച്ച് നശിപ്പിച്ചു. പൂവാമ്പറമ്പിൽ കുമാരന്റെ വീടിനോട് ചേർന്നുള്ള പണിപ്പുരയാണ് കത്തിനശിച്ചത്. ചിറക്കൽ കൊണ്ടാടക്കടവ് റോഡ് പണി ഇഴയുന്നു. 6 മാസം മുൻപ് തുടങ്ങിയ റോഡ് വികസനത്തിൽ കലുങ്ക് നിർമ്മാണവും കാന നിർമ്മാണവും മാത്രമാണ് നടന്നത്. ഒറ്റപ്പിലാവിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുളപ്പുള്ളി വീട്ടിൽ രൂപേഷ് പ്രിയ ദമ്പതികളുടെ മകൾ 16 വയസ്സുള്ള നന്ദനയാണ് മരിച്ചത്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിന്ന് BJP മനഃപൂർവ്വം വിട്ടുനിന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മെമ്പർ രേഷ്മ സുധീഷ്. കുന്നംകുളം നിലാവെട്ടം ആഘോഷ പരിപാടിയിലെ കലാപരിപാടികൾ ബുധനാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം AC മൊയ്തീനെ മേൽ ഉദ്ഘാടനം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്ന് സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുവെന്ന വെൽഫെയർ പാർട്ടിയുടെ ആരോപണം തീർത്തും തെറ്റെന്ന് വാർഡ് മെമ്പർ ജയകുമാർ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയിട്ടുള്ളതെന്നും ഈ വിവരം വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുള്ളതാണെന്നും ജയകുമാർ പറഞ്ഞു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ ഹരിത ക്യാമ്പയിൻ പരിശീലനം നടത്തി. പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷോക്കടിച്ച് വീണ മൈനയ്ക്ക് രക്ഷകനായ ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. നട്ടുച്ചയ്ക്ക് ഷോക്കടിച്ച് റോഡിൽ വീണ മൈനയ്ക്കാണ് ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സും ഡ്രൈവർ TB ബാബുവും രക്ഷകരായത്. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മുണ്ടത്തിക്കോട് നടക്കുന്ന സ്നേഹക്കൂടാരം കളരി യോഗ ദശദിന ക്യാമ്പ് കുട്ടികൾക്ക് ആനന്ദഭരിതമായി. ക്യാമ്പിൽ സംഘടിപ്പിച്ച കുതിര സഫാരിയും കുട്ടികൾക്ക് കൗതുകമായി. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ പെരുന്നാൾ തീരം സംഘടിപ്പിച്ചു. DAWF ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആസ്വാദകരിൽ പ്രണയവും ഗൃഹാതുരത്വവും നിറച്ച റാസയും ഭീകവും. കുന്നംകുളം നിലാവെട്ടത്തിലാണ് ഗസൽ സംഗീതം പെരുമഴയായത്. വാഴാനിയിൽ നിന്നും കരിവന്നൂർ പുഴയിൽ നിന്നും കുന്നംകുളത്തേക്ക് പൈപ്പ് ലൈൻ വേണമെന്ന കുന്നംകുളം മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗീവർമാണി പനക്കലിനെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളുടെ ഐക്യവേദിയായ നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി തിരഞ്ഞെടുത്തു. റേഷൻ കടകൾ 3 ദിവസം കൂടി അടച്ചിടാൻ തീരുമാനം. ഭക്ഷ്യമന്ത്രിയുമായി റേഷൻ വ്യാപാരികൾ ഓൺലൈനിൽ നടത്തിയ യോഗത്തെ തുടർന്നാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളക്കെതിരെയും പെർമിറ്റ് ഫീസ് വർധനവിനെതിരെയും UDF നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 3 മാസത്തോളമായി നടത്തിവന്നിരുന്ന കളംപാട്ടിന് ചൊവ്വാഴ്ച നടത്തിയ നാട്ടുതാലത്തോടുകൂടി സമാപനമായി. കേരള സർക്കാരിന്റെ 2020 ലൈഫ് പദ്ധതിയിൽ തൃശൂർ ജില്ലയിൽ പണി പൂർത്തീകരിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനം തയ്യൂരിൽ നടന്നു. തയ്യൂർ എടാട്ടുപറമ്പിൽ വിശ്വംഭരന് കുന്നംകുളം MLA AC മൊയ്തീൻ താക്കോൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പിങ്ക് കഫെ സ്കൂൾ കോമ്പൌണ്ടിലേക്ക് മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP. കുടുംബശ്രീ സംരംഭകമായ പിങ്ക് കഫെ ഇരുമപ്പെട്ടി ഹൈസ്കൂൾ കോമ്പൌണ്ടിലേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് BJP ഇരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.